നമസ്കാരം. ദേവീ മാഹാത്മ്യം ഭാഗം 410. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബികേ ഗൗരി നാരായണീ നമസ്തുതേ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. ഓം ശ്രീ മഹാദേവി നമ. ദേവീ ഭാഗവതം 9 സ്കന്ധം 33 അധ്യായം പാപനിർണയം എന്നാണ്. ഏത് കർമ്മമാണ് പാപം അത് നിർണയിക്കുക, തീരുമാനിക്കുകയാണ്. ധർമ്മരാജൻ സാവിത്രി എന്ന ദൈവീക പരിവേഷമുള്ള സ്ത്രീയോട് സംസാരിക്കുകയാണ്. എന്താണ്? ഹരിഭക്തിയഴും ശുദ്ധൻ വ്രതസ്ഥൻ യോഗി സിദ്ധനും ബ്രഹ്മജ്ഞനായ മുനിയും നരകത്തിൽ അണഞ്ഞിടാ. നരകത്തിൽ പോവാത്തവരാരൊക്കെയാ? ഹരിഭക്തിയഴും ശുദ്ധൻ വ്രതസ്ഥൻ, വ്രതങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആള്, യോഗി, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് യോഗിത്വം ഉള്ള ആള്, സിദ്ധൻ, സിദ്ധികളുള്ള ആള്, ബ്രഹ്മജ്ഞനായ മുനിയും, ബ്രഹ്മജ്ഞാനം, ബ്രഹ്മത്തെ പറ്റിയുള്ള അറിവുള്ള ആൾക്കാർ. നരകത്തിലണഞ്ഞിടാ ബലഗർവങ്ങളാൽ ബന്ധുവർഗത്തെ ക്രൂരവാക്കിനാൽ ദഹിപ്പിക്കും ശക്തനായോൻ വന്യഗുണ്ഠമണഞ്ഞിടും. അപ്പൊ ഈ 86 ഗുണ്ഠങ്ങൾ പറയണ്ടായി കഴിഞ്ഞ എപ്പിസോഡിൽ. അതായത് 32 എപ്പിസോഡ് 28 ശ്ലോകത്തോടു കൂടിയിട്ടാണ് അവസാനിപ്പിച്ചത്. എന്തായിരുന്നു അത്? ഏവം ജൊന്നേൻ നരകകുണ്ടങ്ങൾ കുണ്ഡലങ്ങൾ തൻ നാമസംഖ്യകൾ ആരാരയേതേത് കുണ്ടത്തിൽ വീഴുമെന്ന് ഇനിയോതുവെന്ന് പണ്ട നമ്മൾ നിർത്തിയത്. അപ്പോഴാണ് പിന്നെ ഈ 33 അധ്യായത്തിലെ പാപനിർണയത്തിലെ ധർമ്മരാജൻ്റെ വാക്കുകൾ ആണ് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 ശ്ലോകം അപ്പം ചില്ലിയത്. ബലഗർവങ്ങളാൽ, മസിൽ പവർ ആൻഡ് മണി പവർ വെച്ചിട്ട്, ബന്ധുവർഗത്തെ ക്രൂരവാക്കിനാൽ ദഹിപ്പിക്കും ശക്തനായോൻ വന്യകുണ്ടമണഞ്ഞിടും. പിന്നെയോ, തൻ്റെ രോമങ്ങളുള്ള അത്ര വർഷം തത്ര വസിച്ചവൻ. അപ്പം ഈ വന്യകുണ്ടത്തിൽ എത്ര കാലം, തൻ്റെ ശരീരത്തിൽ എത്ര രോമുണ്ടോ അത്രയും ജന്മം, അല്ലെങ്കിൽ അത്ര വർഷം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആരെയും വേദനിപ്പിക്കുന്ന വാക്കുകളെ കൊണ്ട് വേദനിപ്പിക്കരുത്, അത്രേ ഉള്ളൂ. തൻ്റെ രോമങ്ങളുള്ള അത്ര വർഷം തത്ര വസിച്ചവൻ മണൽക്കാട്ടിൽ 3 പശുവായും പിറന്നിടും. പശുവായ വെള്ളം കുടിക്കണം, പുല്ല് തിന്നണം. പക്ഷെ മണൽക്കാടിൽ എന്താ ഉണ്ടാവുക? പുല്ലുമില്ല, വെള്ളവും ഉണ്ടാവില്ല. 3 പിന്നെ പശുവായിട്ട്. വിശന്നുദാഹിച്ചു വെയിലിൽ പൊരിഞ്ഞെത്തിയ വിപ്രനെ ഊട്ടാതയക്കുന്ന മൂഢൻ തപ്തകുണ്ടത്തിൽ വീണിടും. നമ്മുടെ വീട്ടിലേക്ക് 10 മുതൽ 1 വരെ വരുന്ന ആൾക്കാരെ നിരാകരിക്കരുത്. എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞയക്കണവരെ. ഇപ്പൊ കള്ളന്മാരാണ് വരുന്നത്, അത് വേറെ കാര്യം. വിശന്നുദാഹിച്ചു, അപ്പൊ കാശായിട്ട് കൊടുക്കരുത്. എന്തെങ്കിലും ആഹാരം കൊടുക്കുക, വേണമെങ്കിൽ കഴിച്ചോട്ടെ, വേണമെങ്കിൽ വേണ്ട, പോയിക്കോളാൻ പറയാം, അതിന് പാപ്പില്ല. കാശ് കൊടുക്കരുത്. വിശന്നുദാഹിച്ചു വെയിലിൽ പൊരിഞ്ഞെത്തിയ വിപ്രനെ, ബ്രാഹ്മണനെന്നാ പറഞ്ഞത്, ഊട്ടാതയക്കുന്ന മൂടൻ തപ്തകുണ്ടത്തിൽ വീണിടും. സരോമമാനാബ്ധ, സരോമം, എത്ര ശരീരത്തിൽ രോമുണ്ടോ അത്രയും അബ്ധങ്ങൾ. അങ്ങ് കഷ്ടത തിന്നുടൻ ചുട്ടുപൊള്ളും മണൽക്കാട്ടിൽ പക്ഷിയാം 7 ആദ്യം പറഞ്ഞു പശു, പിന്നെ പക്ഷിയായിട്ട്. അപ്പം കാലം കുറച്ച് കൂടണം എന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം ഈ മൃഗങ്ങളെക്കാൾ ആയുസ് കമ്മിയാണ് ആർക്ക്? പക്ഷികൾക്ക്. അപ്പം ചുട്ടുപൊള്ളും മണൽക്കാട്ടിൽ പക്ഷിയാം 7 പിന്നെയോ, ശ്രാദ്ധം സംക്രാന്തി ഞായറാഴ്ച എന്നുള്ളൂ, ഞായറാഴ്ച അമാവാസ്യ, ഞായറാഴ്ച അമാവാസ്യാദിനാളിലും ചാരമിട്ടു വെളുപ്പിച്ച വസ്ത്രം ചുറ്റുന്ന മാനവൻ. അതായത് ഈ ശ്രാദ്ധ ദിവസം, സംക്രാന്തി ദിവസം, ഞായറാഴ്ച, അമാവാസ്യ ദിവസങ്ങളിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല?
അലക്കിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കരുത് എന്നാണ്. കാരണം ഇതിനൊക്കെ ഇതൊക്കെ ഒരു ഒരു നീതിയാണ്. ഇതൊക്കെ അപ്പൊ വസ്ത്രം ചുറ്റുന്ന മാനവൻ അതിൽ നൂലുള്ളത്ര വർഷം ക്ഷാരകുണ്ടത്തിൽ വാണിടും. അതിനാണ് ഇതേപോലുള്ള ഈ അമ്പലത്തിൽ പോകുമ്പോൾ ഇന്നത്തെ കൂടുതൽ പുതുവസ്ത്രങ്ങൾ എടുത്തിട്ടല്ല പോകേണ്ടത്. ഈറനോടുകൂടി പോകണം, ഭക്തിയോടുകൂടി കുളിച്ചു തൊടാനാണ് അമ്പലത്തിൽ പോകേണ്ടത്. അല്ലാണ്ട് മേനി കാണിക്കാനല്ല, പെണ്ണുങ്ങളെ തിരക്കാനോ അല്ലെങ്കിൽ ആണുങ്ങളെ തിരക്കാനോ അല്ല പോണത്. കല്യാണ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അത്രയും പണ്ടങ്ങളൊക്കെ ഇട്ടിട്ട് സർവാലങ്കാര ഭൂഷണത്വത്തോട് കൂടിയിട്ടല്ല. എന്നാ അവിടെ പോയിട്ട് വല്ലതും കൊടുക്കുവോ ഗ്രീനി? അപ്പോഴേക്കും വേദാന്തം വരും, ഒക്കെ ഈശ്വരൻ്റെയല്ലേ ഞാൻ എന്തിനാ കൊടുക്കണത് എന്ന്. അപ്പൊ അതിൽ അപ്പോ ശ്രാദ്ധം സംക്രാന്തി ഞായറാഴ്ച അമാവാസ്യാദി നാളിലും ചാരമിട്ടു വെളുപ്പിച്ച വസ്ത്രം ചുറ്റുന്ന മാനവൻ അതിൽ നൂലുള്ള അത്ര വർഷം ക്ഷാരകുണ്ടത്തിൽ വാണിടും. ഏഴു ജന്മം രചകനായി പിറക്കും പിന്നെ മഞ്ഞതിൽ. അതായത് അലക്കുകാരനായിട്ട് രചകൻ, പിന്നെ അതൊക്കെ പറയും. എന്നിട്ടോ സാക്ഷാൽ മൂലപ്രകൃതിയെ നിന്ദിക്കും നീചമർത്യനും. ബ്രഹ്മത്തിനെ നിന്ദിക്കുക, മൂലപ്രകൃതിയെ നിന്ദിക്കും നീചമർത്യനും, വേദശാസ്ത്ര പുരാണാദി നിന്ദിക്കുന്നൊരു മൂഢനും. പട്ടാമ്പിയും പട്ടാമ്പിയുടെ ഒരു പ്രഭാഷണം, അയാളുടെ ഒരു വേദാന്തം. കഷ്ടകാലത്തിൽ ആരെങ്കിലും പറഞ്ഞാൽ അത് നരകത്തെ പ്രാപിക്കാൻ ഇടവരുന്നു. തമ്പിയെന്നല്ല, ആരേനെ പറ്റിയിട്ട് നിന്ദിക്കാൻ പാടില്ല. വേദശാസ്ത്ര പുരാണാദി നിന്ദിക്കുന്നൊരു മൂഢനും. അതൊക്കെ പണ്ട് ആവാം, ഇപ്പം അതിനൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ബ്രഹ്മ വിഷ്ണുഹരന്മാരെ നിന്ദിച്ചിടുന്ന മർത്യനും. ബ്രഹ്മാവിനെ, പരമശിവനെ, മഹാവിഷ്ണുവിനെ, ബ്രഹ്മ വിഷ്ണുഹരന്മാരെ നിന്ദിച്ചിടുന്ന മർത്യനും. ഗൗരി വാഗ്ദേവി തൊട്ടോരെ, അതായത് പാർവതീദേവിനെ, വാണിദേവി, സരസ്വതി ദേവിനെ, മഹാലക്ഷ്മിനൊക്കെ നിന്ദിക്കുന്നവരെ, വെറുക്കുന്നൊരു മൂഢനും. ആയി വെറുക്കണം എന്നുകൊണ്ടാ, അറിവില്ലായ്മ കൊണ്ടാണല്ലോ. ഭയാനകാഖ്യാം കുണ്ടത്തിൽ നിശ്ചയം നിവധിച്ചിടും. ഭയാനക, ഭയാനകം എന്നു പേരുള്ള കുണ്ടത്തിൽ നിശ്ചയം നിവധിച്ചിടും. അതിൽ പരം ദുഃഖതമാം കുണ്ടം മറ്റില്ല ഭാമിനി. പാരയോടോ പറഞ്ഞത് 12 വയസ്സായിട്ടുള്ള ഇവിടെ ഭാമിനി എന്നുള്ളൊരു ക്വാളിറ്റേറ്റീവ് ടേംസാണ്. സാവിത്രി, സത്യവാൻ സാവിത്രി കഥയിലെ അപ്പതൊക്കെ നടക്കണതെന്നുള്ളത് മനസ്സിലാക്കണം. ഭാമിനി എന്നിട്ടോ ബഹുകൽപ്പം തത്രവാണു പാമ്പായ് പിന്നെ പിറന്നിടും. അപ്പൊ കർമ്മം കൊണ്ടാണ് ജന്മം ഉണ്ടാവണമെന്നെങ്കിൽ മനസ്സിലായോ? പക്ഷിയാവണത് എപ്പോഴാണ്, പശു ആവണത് എപ്പോഴാണ്, പാമ്പാവണത് എപ്പോഴാണ്, ഒക്കെ നമ്മൾ തന്നെയാണേ. അപ്പൊ ബഹുകൽപ്പം തത്രമാണു പാമ്പാ പിന്നെ പിറന്നിടും. ദേവി നിന്ദാപരാധത്തിൽ നിന്നേതും ഒരു പോംവഴി. സ്ത്രീകളെയും, ഇനി അങ്ങനെയും പറയണം, സ്ത്രീകളെയും ദേവിമാരെയുമൊക്കെ നിന്ദാപരാധം, നിന്ദിക്ക് ആ അപരാധത്തിൽ നിന്ന് രക്ഷ നേടാൻ പറ. അതാണ് ഈ സ്ത്രീകളെ തല്ലുന്ന ആൾക്കാരൊക്കെ ഇത് ശ്രദ്ധിക്കണം. തല്ലി അവർ കൊള്ളുകയുള്ളു, അത് വേറെക്കാരെ ചില തള്ളു കൊള്ളേണ്ട കേസുകളൊക്കെ ഉണ്ടാവാം. അത് വിചാരിച്ച് നമ്മൾ തല്ലണ്ട, അതാ പറയാൻ കാരണം. തലോടാൻ അർഹതയുള്ളവർക്ക് തല്ലാമെന്നൊരു ചൊല്ലുണ്ട്, അത് വേറെക്കാരും. പരിരക്ഷിക്കുന്നവരെ ശിക്ഷിക്കണത് എന്തിനാ? നേരാവാൻ വേണ്ടിയിട്ടാ, അത്രേ ഉള്ളൂ. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണമെന്ന് മാത്രം. അപ്പോ ദേവവിപ്രർക്ക് താനോ മറ്റാരോ നൽകിയ വൃത്തിയെ കവരുന്നോ നാറുപത്തായിരം ആണ്ടുകൾ മാനിനി. വിൺകുണ്ടത്തിൽ വസിക്കേണ്ടി വരും വിൺമാത്ര പൂജയായി. ഇപ്പോൾ ഒരു അമ്പലത്തിൽ പൂജാരി ആവുക അല്ലെങ്കിൽ ട്രസ്റ്റി ആവുക, ഇപ്പൊ ഒക്കെ ഇലക്ഷനാണല്ലോ, രാഷ്ട്രീയമാണല്ലോ അല്ലേ, നോമിനേഷനാണ്, കമ്മിറ്റിയിലുണ്ടാവുക, ആയിക്കോളൂ. പക്ഷെ അവരിത് മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കണം? ദേവി ദേവവിപ്രർക്ക്, ദേവന്മാർക്കും ബ്രാഹ്മണർക്കും കൊടുത്തിട്ടുള്ള, താനോ മറ്റുവല്ലോരോ കൊടുത്തിട്ടുള്ള സുഖസൗകര്യങ്ങളെ, കാശധനം ധാന്യത്തെ കവരുന്നോ 60,000 ആണ്ടുകൾ മാനിനി. വിൺകുണ്ടത്തിൽ വസിക്കേണ്ടി വരും വിൺമാത്ര പൂജയായി.
ഇത് മനസ്സിലാക്കണം. മഹാദുഷ്കരമായിട്ട് ആണ് പറഞ്ഞിട്ടുള്ളത്. അത്രതാൻ വർഷം ഈ മണ്ണിൽ വാഴം കൃമിയായുമേ, കൃമിയായിട്ട് പരകിയ തടാകത്തെ നന്നാക്കി തൻ്റേതാക്കുവോൻ. മറ്റുള്ളൊരാൾ കുഴിച്ചിട്ടുള്ള കിണറോ കുളമോ സ്വന്തമാക്കി നമ്മളെടുത്താൽ പരകിയ തടാകത്തെ നന്നാക്കി തൻ്റേതാക്കുവോൻ, അതിൽ മൂത്രമൊഴിപ്പോനും മൂത്രകുണ്ട മണഞ്ഞ്. അതാണ് ഈ വെള്ളത്തിലെ മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ അതിൽ വേറൊരു കാര്യമുണ്ട്. ഇന്ന് ഇതിൽ ഞാനൊക്കെ ധാരാളം ഒരു 20-22 വരെ വയസ്സ് വരെ പുഴയിൽ കുളിച്ചിട്ടുള്ള ആളാണ്, നദിയിൽ ഭാരതപ്പുഴയിൽ കുളിച്ചിട്ടുള്ള ആളാണ്. കുളത്തിൽ കാരണം എന്താ, എപ്പോഴാണ് കുളത്തിൽ കുളിക്കുക? ഒന്നല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പുഴയില്ലാത്ത സ്ഥലത്ത് പോയാൽ, ഇപ്പം ഞങ്ങളുടെ അവിടെ തന്നെ 10 അടി വ്യത്യാസമുള്ളൂ പുഴയും അമ്പലക്കുളമായിട്ട്. കാരണം ഒഴുക്ക് ജാസ്തിയായാൽ പുഴക്കടവിൽ ഇറങ്ങി കുളിക്കാൻ പറ്റില്ല, തട്ടിപ്പ്. അതിനാണ് കുളം. അപ്പം അവിടെ ശരീരം ഇപ്പം കളിച്ചിട്ടൊക്കെ വന്ന് പുഴയിൽ ചാടിയാൽ കുറച്ച് തന്നെ മൂത്രമൊഴിക്കാൻ മുട്ടും. അപ്പോൾ മൂത്രമൊഴിക്കരുത്, വെള്ളത്തിലൊഴിക്കരുത്, കരയിൽ കയറിയിട്ടാവാം. അപ്പോൾ ശരീരത്തിൽ നമ്മൾ വെള്ളം കുടിച്ചിട്ടുള്ള ജലാംശം പുറത്ത് മൂത്രമൊഴിക്കാന്നല്ലാണ്ട് ഒഴുകുന്നതോ ഒഴുകാത്തതായിട്ടുള്ള കുളം പുഴയിൽ മൂത്രമൊഴിക്കാൻ പാടില്ല, മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല എന്നാണ്. അതാണ് പറഞ്ഞത്, പരകീയ തടാകത്തെ നന്നാക്കി തൻ്റെ നാക്കുപോകുന്ന അതിൽ മൂത്രമൊഴിപ്പോനും മൂത്രകുണ്ടമണഞ്ഞിടും തടാക രേണുക്കളോളം. തടാകത്തിൽ എത്ര പൊടിപടലങ്ങളുണ്ട്, അല്ലെങ്കിൽ എത്ര തുള്ളി വെള്ളമുണ്ട് അത്രയും കാലം. തടാക രേണുക്കളോളം വർഷം മൂത്രം കുടിച്ചവൻ തത്രവാണൊരു നൂറ്റാണ്ടു മഞ്ഞിതിൽ കാളയായിടും. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പം സംഗതി കാള ഋഷഭം, ശിവന്റെ വാഹനം കാള, ധർമ്മമാണെന്നൊക്കെ പറയും. പക്ഷെ കാളയായാൽ എന്താവും? അത് എപ്പോഴും ആ ജന്മം കൊണ്ട് അത് ഈ പശുവിൻ്റെ മൂത്രം കുടിക്കും. അവരെ ജാത്തിയുള്ള സ്വഭാവമാണ്, ജാത്തിയുള്ള സ്വഭാവമാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ അപ്പോൾ കാളയായിടും മിഷ്ടം ഒറ്റയ്ക്കശിഷ മിഷ്ടമോ ഒറ്റയ്ക്കശിക്കുന്നോൻ ആഹാരം ഇഷ്ടം ഒറ്റയ്ക്കശിക്കുന്നോൻ ശ്ലേഷ്മ ഗുണ്ടമണഞ്ഞിടും. ആഹാരം തീണം ഷെയർ ചെയ്തിട്ടേ കഴിക്കാവൂ. കഫം താൻ നൂറാണ്ട് പൂർണ്ണം തിന്നു അതത്ര. അതാണ് ഈ കഫം തിന്നരുത്, കഫം തിന്നരുത് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമുക്ക് ചുമച്ച് വായേന വരുന്ന കഫ ഇറക്കരുത്, അത് തുപ്പിക്കളയണം. കഫന്തീനികളെന്ന് പറയും, അമ്പലം വിഴുങ്ങികളെന്നൊക്കെ പറയും. മിഷ്ടമൊറ്റയ്ക്ക് അശിക്കുന്നോ ശ്ലേഷ്മ കുണ്ടമണഞ്ഞിടും കവം താൻ നൂറാണ്ടു പൂർണ്ണം തിന്നു തത്ര കഴിക്കണം. നൂറാണ്ടു പിന്നെ ഈ മണ്ണിൽ പ്രേതയോനിയിൽ വാണവൻ. പ്രേതങ്ങൾക്കും യോനിയുണ്ട്, അതിൽ ജീവിച്ചുകൊണ്ട് ഭുജിക്കും ശ്ലേഷ്മമൂത്രാതി പിന്നെ ശുദ്ധനുമായി വരും. അപ്പൊ ചെയ്ത കർമ്മത്തിൻ്റെ പാപം ഭുജിച്ചു കഴിഞ്ഞാൽ നേരവും. കാരണം നമ്മളൊക്കെ നേരാവാൻ വേണ്ടി ജനിക്കേണ്ട ജനിച്ചിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ നേരായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തം കർമ്മഫലം കൊണ്ടാണ് നേരാവാതെയാണ്ടിരിക്കുന്നത്. പത്നി പുത്രൻ പുത്രി ഗുരു അച്ഛൻ അമ്മ നിരാശ്രയൻ, ആശ്രയമില്ലാത്തവർ, ഇവരെ പോറ്റിടാതുള്ളോൻ ഗരകുണ്ടമണഞ്ഞിടും. ഞാനിവിടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വേദാന്തെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ? അച്ഛൻ അമ്മയെ നോക്കാത്തവർ, ഭാര്യ ഭർത്താവിനെ നോക്കണം, ഭർത്താവ് ഭാര്യ നോക്കണം, ശ്രദ്ധിക്കണം. പത്നി പുത്രൻ പുത്രി ഗുരു അച്ഛൻ അമ്മ നിരാശ്രയൻ, ആശ്രയമില്ലാത്തവരെ, ഇവരെ പോറ്റിടാതുള്ളോൻ ഗരകുണ്ടമണഞ്ഞിടും. ഗരം എന്ന് പറയണമെങ്കിൽ വിഷം നടത്തി, വിഷം തന്നെ ഭുജിച്ചും കൊണ്ട്. ഇതൊക്കെ വായിച്ചുള്ള പരിചയം കൊണ്ട് അയാളും മലയാളം പഠിച്ചിട്ടൊന്നുമല്ല, ഇനി അതുകൊണ്ടല്ലോ അങ്ങനെ. ഇതന്നെ ഈ നിത്യാഭ്യാസി ആനയെടുക്കും എന്ന് പറഞ്ഞ എന്താ അർത്ഥം? എന്താണ് ശീലിക്കണത് അത് പാലിക്കും നമ്മൾ. പക്ഷേ അതിന് ശ്രദ്ധ വേണം. എന്തിനാ ഇത്? ഇത് വലിയൊരു വലിയൊരു ഗെയിമാണ്. എന്താ ഗെയിം എന്ന് പറഞ്ഞാൽ കളി അല്ലേ? എന്താ ഇവിടെ ആരാ വിജയിക്കേണ്ടത്? നെഗറ്റിവിറ്റീനെ പോസിറ്റിവിറ്റി കൊണ്ട് നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടാണ് ഇതൊക്കെ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ വിഷം തന്നെ ഭുജിച്ചും കൊണ്ടങ്ങ് നൂറാണ്ടുമാണിടും നൂറാണ്ട് ഭൂതമായി ഭൂവിൽ വാണു പിന്നീട് ശുദ്ധനാം. അപ്പോൾ ഇപ്പോഴുള്ള മനസ്സുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് തിന്മ അനുഭവിക്കേണ്ടി വരുമെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി.
പക്ഷെ ഇതിലുള്ളത് എനിക്ക് പറയാണ്ടിരിക്കാനും പറ്റില്ല. അപ്പൊ ക്രൂരമായിട്ട് അതിഥിയെ നോക്കും അപ്പാപയാമരൻ. ആണ്ട് കാലമാടൻ വെറു കണ്ടില്ലേ 12 മണിക്ക് ഊണ് കഴിക്കേണ്ട സമയത്ത് എന്ന് ഒരു ഗൃഹനാഥനോ ഗൃഹനാഥയോ മനസ്സിൽ തോന്നിയാൽ പാപായി. അവിടെയാണ് ഷെയറിങ് ആറ്റിറ്റ്യൂഡ്. പോട്ടെ, ഒരു ക്ലേശം കഴിച്ച് പോട്ടെ എന്ന് വെക്കണം. അതാണ് ക്രൂരമായിട്ട് അതിഥിയെ നോക്കും പാപിയാം നരൻ, തർപ്പിച്ചിടും ജലം സ്വീകരിച്ചിടാ പിതുദേവകൾ. അപ്പോൾ ഈ അതിഥി ദേവോ ഭവ എന്നുള്ള പ്രമാണം സ്വീകരിക്കാതെ ഇരുന്നാൽ നമ്മൾ മരിച്ചു പോയിട്ടുള്ളവർക്ക് പിതൃക്കൾക്ക് കൊടുക്കുന്ന ശുദ്ധോദകം വെള്ളം അവർ സ്വീകരിക്കില്ല. ആരെ? പിതൃക്കൾ. അതാണ് ബുദ്ധിമുട്ട്. അപ്പം എന്തുകൊണ്ടാണ് പിതൃ ദോഷം ഉണ്ടാവണത്? പിതൃ അനുഗ്രഹം, പിതൃക്കളുടെ അനുഗ്രഹം ഇല്ലാണ്ടിരിക്കാനുള്ള കാരണം എന്താ? നമ്മൾ വേണ്ട പോലെ ചെയ്തിട്ടുണ്ടാവില്ല. അതന്നെ, അല്ലാണ്ടല്ല. ഇങ്ങുതാൻ ബ്രഹ്മഹത്യാദി പാപമെല്ലാം ബോധിച്ചവൻ ഒടുക്കം ദൂഷിക കുണ്ടമണയും വൃത്തവത്തവേ. ദൂഷിക കുണ്ടത്തിലെത്തും. കണ്ണിലെ പീളയും തിന്നുന്നു. കണ്ണിലെ പീള ആലോചിച്ച് നോക്കൂ. ചിലവർ കുട്ടികൾ പണ്ടത്തെ കാലത്ത് മൂക്കുചെളി വാരി തിന്നിരുന്നു. അങ്ങനെ മൂക്കിലെ കയ്യിട തിന്ന, അത് സംസ്കാരം ഇല്ലല്ലോ. അതാണ്ടാണ് ഈ പറഞ്ഞതേ. ഇപ്പം കുറേ അത കാര്യത്തിലൊക്കെ ഭേദമുണ്ട്. അപ്പോൾ കണ്ണിലെ പീളയും തിന്നൂറാണ്ടങ്ങ് വസിച്ചവൻ ഭൂതമായി നൂറാണ്ടു മണ്ണിൽ വാണു പിന്നീടു ശുദ്ധനാം വിപ്രന്നേകയ വിത്തത്തെ വീണ്ടും മഞ്ഞു നൽകുവോൻ. അതാണ് ഭാഗവതത്തിൽ പിന്നെ ഒന്നായിട്ട് ഒരാൾക്ക് ജന്മെടുക്കേണ്ടി വന്നു. കുറേ പശുക്കളെ ദാനം ചെയ്ത ആളാണ്. കൊടുത്തു പോയ ഒരു പശു പിന്നെയും വന്ന് ഇതിൽ കൂടണഞ്ഞപ്പോൾ വേറൊരു ബ്രാഹ്മണന് കൊടുത്തു. ഇതൊക്കെ കഥ. ഈ കഥകൾ ഈ വേദാന്തം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പം അതാണ് വിപ്രന്യേകിയ വിത്തത്തെ വീണ്ടും മഞ്ഞു നൽകുവോൻ വസാകുണ്ടത്തിൽ നൂറാണ്ടു വാഴും താത് ഭോജിയായി സദാ. പിന്നെ ഓന്തായി, പിന്നെ ഓന്തായിട്ട് തീരും. ഓന്തായി ഏഴു ജന്മം ഭാരതത്തിൽ കഴിച്ചിടും ദരിദ്രൻ ക്രൂരൻ അല്പായുസ്സായും പിന്നെ ജനിച്ചിടും. അപ്പൊ ആരാണ് ദരിദ്രൻ? ദരിദ്രനായാൽ അതിന് മനസ്സിലാക്കണം അവൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി മോശമായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെയോ ദരിദ്രൻ ക്രൂരൻ അല്പായുസ്. അല്ലാണ്ട് നമ്മുടെ കുഴപ്പമില്ല, അച്ഛൻ്റെ അമ്മയുടെയും കുഴപ്പമില്ല. ഒരു കുട്ടി അല്പായസായിട്ട് മരണപ്പെടുന്നത്. അപ്പം ഇതിന് 10-12 വയസ്സിൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ പിന്നെ ദുഃഖിക്കുവോ? ദുഃഖിക്കില്ല. അപ്പം ദുഃഖിക്കാനാണ് യോഗിച്ചെന്ന് വൃത്തില്ല. അപ്പം നമ്മൾ ആനന്ദിക്കാൻ വേണ്ടി ജനിച്ചിട്ടുള്ളവരാണ്. പക്ഷെ ആനന്ദം നഷ്ടപ്പെടാൻ കാരണം എന്താ? കർമ്മ വിഭാഗം. അപ്പോൾ അതാണ് ദരിദ്രൻ കുറുവൻ അല്പായുസ്സായും പിന്നെ ജനിച്ചിടും. ആണൊരാൾ പെണ്ണിനെ കൊണ്ടും മാണിനെ കൊണ്ടും നാരിയും ശുക്ലപാനം നടത്തിക്കിൽ ശുക്ലകുണ്ടമണഞ്ഞിടും. അത് അതിലേറെ ഒരു പൊല്ലാപ്പ അങ്ങനെ. പിന്നെയോ ശുക്ലം പുതിച്ചു താനങ്ങ് നൂറാണ്ടോളം കഴിച്ചവർ കൃമിയായി നൂറാണ്ടു മണ്ണിൽ കഴിച്ചു ശുചിയായിടും. ഗുരുവേയോ വിപ്രനേയോ തല്ലി ചോര പൊഴിക്കുവോൻ. കടക്കട്ട ഗുരുനാഥന അങ്ങനെ. ഗുരുവേയോ വിപ്രനേയോ തല്ലി ചോര പൊഴിക്കുവോൻ അശ്രുക്കുണ്ടത്തിൽ നൂറാണ്ട ചോരയും മോന്തി വാഴണം. ഏഴു ജന്മം വ്യാഘ്രമായി. അതാണ് പുലി വ്യാഘ്രമായിട്ട്. ഏഴു ജന്മം വ്യാഘ്രമായി. അപ്പൊ ഇന്ന് കാണുന്ന പുലികളൊക്കെ ഒരു കാലത്ത് ഈ ദേവാദ്രി ദുഷ്ടതകൾ ചെയ്തിട്ടുള്ള ആൾക്കാരാത് മനസ്സിലാക്കിയാൽ മതി. ഏഴു ജന്മം വ്യാഘ്രമായി മണ്ണിൽ പിന്നെ പിറന്നവൻ ക്രമേണ മാത്രം ശുചിയായി തീരുമെന്നോർത്തു കാണുക നീ. സദ്ഗദ്ഗതം കൃഷ്ണഗീതം പാടുന്ന ഹരിഭക്തനേ. ശ്രദ്ധിക്കണം, ഏതെങ്കിലും ഒരു വ്യക്തി ഹരിനാമകീർത്തനോ ജ്ഞാനപാണിയോ ഭാഗവതോ പാടി സദ്ഗദ്ഗതം തൊണ്ട ഇടറിക്കൊണ്ട് വിഷാദങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടില് കൃഷ്ണഗീതം പാടുന്ന ഹരിഭക്തനെ കണ്ട് ഹർഷാശ്രുതൂകാതെ നമ്മൾക്ക് സന്തോഷം കൊണ്ട് ആനന്ദ കണ്ണീര് വരണം. ഒരാള് കൃഷ്ണഗാഥ ആലപിക്കണത്
കൃഷ്ണ സ്തുതികൾ ചെയ്യുന്നത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിവാര പട്ടിണി പിന്നെ മാതിരി കാര്യങ്ങളൊക്കെ തരണം ചെയ്യാനാവും. പക്ഷെ അത് കേട്ടാൽ നമ്മൾക്ക് പുച്ഛം തോന്നരുത്. നമ്മൾക്ക് എന്ത് തോന്നണം? ഭക്തി ഉണ്ടാവണം. ഭക്തി കൊണ്ട് ആദ്രത വരണം. ആ ആദ്രത വന്നിട്ടില്ലെങ്കിൽ ഹർഷാശ്രുതൂകാതെ പുച്ഛിക്കുന്ന നരാധമൻ കണ്ണീർ കുടിച്ചു താൻ നൂറാണ്ട് അസ്രകുണ്ഠത്തിൽ വാണിടും. അപ്പൊ ഇന്ന് പഷ്ണിയും പരിവട്ടവുമായി കരഞ്ഞ് ജീവിതം സന്ധാരണം ചെയ്യുന്നവര് കൃഷ്ണഭക്തി ഇല്ലാത്തവരും കൃഷ്ണഭക്തി ഉള്ളവരെ അവമാനിച്ചിട്ടുള്ളവരുമായിരിക്കും എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതുകൊണ്ട് ആ തെറ്റ് ചെയ്യരുത്. പിന്നെ ചണ്ടാളനായ മൂന്ന് ജന്മം വാണങ്ങു ശുദ്ധനാം. അപ്പോ ഇന്ന് കാണുന്ന ചണ്ടാളന്മാരൊക്കെ ചണ്ടാളത്വമുള്ളവരൊക്കെ എന്താ അങ്ങനെ പറയാൻ കാരണം? ഞാനൊരു വേദാന്തിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ജന്മം കൊണ്ടല്ല ചണ്ടാളനാവുന്നത്, കർമ്മം കൊണ്ടാണ്. അപ്പോ എല്ലാറ്റിലും ചണ്ടാളന്മാരുണ്ട്. ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്രന്മാർ ആനകളിലും വൃക്ഷങ്ങളിലും പക്ഷികളിലും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ അപ്പോ ചണ്ടാളത്വമുള്ളവൻ എന്തായിരിക്കണം? ഹരിഭക്തി ഇല്ലാത്തവനായിട്ടുണ്ടായിരിക്കും. അതാ പറയേണ്ടത്. അപ്പോ ബന്ധുക്കളോട് സതതം ഷാഢ്യം കാട്ടുന്ന മാനവൻ, ബന്ധുക്കളോട് ഷാഢ്യം കാണിക്കുക. ശരീരമലകുണ്ഠത്തിൽ നൂറ് വർഷം കഴിക്കണം മൂന്ന് ജന്മം കഴുതയായിട്ടും പിന്നീട് അതേപടി കുറെ കുറുക്കനായും ഈ മണ്ണിൽ വാണു പിന്നീട് ശുദ്ധനാം. അപ്പൊ ഇതൊരു ട്രാൻസ്ഫോർമേഷൻ. ഷാഢ്യം പിടിച്ച് കുടുംബക്കാരോട് ഷാഢ്യം പിടിക്കുന്ന ഷഢൻ ആരായിത്തീരുന്നാണ് പറഞ്ഞത്? ബന്ധുക്കളോട് സതതം ഷാഢ്യം കാട്ടുന്ന മാനവൻ, ശരീരമലകുണ്ഠത്തിൽ നൂറ് വർഷം കഴിക്കണം മൂന്ന് ജന്മം കഴുതയായിട്ട് പിന്നെ കുറുക്കനായിട്ട്. അപ്പൊ കഴുതകളും കുറുക്കനൊക്കെ മുൻജന്മത്ത് വാസനാ വൈഭവം ഷാഢ്യമുള്ള ആൾക്കാരായിരുന്നു എന്ന് മനസ്സിലാക്കണം. ചെവി കേൾക്കാ തോനെ നോക്കി നിന്ദാഹാസമുതിർക്കുവോൻ, കണ്ണു കാണാത്തവരെ അപഹസിക്കുക, ചെവി കേൾക്കാത്തവരെ അപഹസിക്കുക. ചെവി കേൾക്കാ തോനെ നോക്കി. അപ്പോ ഇത് 10-12 വയസ്സിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ തെറ്റ് നമ്മളിൽ വരില്ല. ഇത് പഠിക്കാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ഈ തെറ്റുകൾ വരുന്നത്. അതിനനുസരിച്ചുള്ള ശിക്ഷകൾ നമ്മൾക്ക് അനുഭവിക്കേണ്ടി വരും. ചെവി കേൾക്കാ തോനെ നോക്കി നിന്ദാഹാസം മുതിർക്കുവോൻ, കർണവിക്കുണ്ടത്തിൽ നൂറു വത്സരം താൻ കഴിക്കണം ദരിദ്രനും പൊട്ടനുമായ ഏഴു ജന്മവും അവിധം. പൊട്ടനാവാം, ബുദ്ധിയില്ലാത്തവനാവാം കുട്ടികൾ, അതിന് കാരണം ദരിദ്രനും പൊട്ടനുമായ ഏഴു ജന്മവും അവിധം, അംഗഹീനനുമായി വാണു പിന്നെ ശുദ്ധനുമായി വരും. അവിടെ നിർത്താം. അപ്പോ 411 എപ്പിസോഡ് ബാക്കി ഭാഗം നമ്മൾക്ക് നാളെ പറയാം. ഏവർക്കും മഹാദേവിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.